നമസ്കാരം. തുറ മുഖം. രാജീവ്, രവി, എനിക്ക് ഈ പടം കാണണം. ഈ കാണണം എന്ന പ്രതീക്ഷയിൽ ഞാനേ ഇപ്പം സംസാരിച്ചില്ലേ, ഈ രീതിയിലാണ് ഈ വീഡിയോ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്ര പേര് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും? കുറേ പേര് ഇതിനോടകം തന്നെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഇനി ഇങ്ങനെയായി പോയോ എന്നറിയാൻ വേണ്ടി കുറേ പേര് വിചാരിച്ചിട്ടുണ്ടാവും. ഇയാൾക്ക് തീരെ പാടില്ല, ഇയാൾക്ക് തീരെ വയ്യ, ഇയാൾ അവശതയാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇത് തന്നെയാണ് ഈ സിനിമ തുടക്കം മുതൽ മുഴുവനും വരെയും കണ്ടു തീർത്ത ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയ കാര്യം. ഒരുപാട് ജീവനുള്ള സ്റ്റോറിയാണിത്. 1953 മട്ടാഞ്ചേരിയിലെ പോലീസും തുറമുഖ തൊഴിലാളികളും തമ്മിൽ നടന്ന വെടിവെപ്പാണ് സിനിമയുടെ തീമെന്ന് പറയുന്നത്. തുറമുഖ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, തൊഴിലാളി സംഘടനകൾ അവരെ ചൂഷണം ചെയ്യുന്ന രീതികൾ, അവരുടെ മാറ്റങ്ങൾ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ ഇതിലേക്ക് വന്നു, അതൊക്കെയാണ് സിനിമയുടെ ബാക്കിയുള്ള പിന്നിലേക്ക് പിന്നിലേക്കുള്ള കഥകൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവനുള്ള കഥയാണ്, ജീവനുള്ള സ്റ്റോറിയാണ്. പക്ഷേ ഈ എടുത്തു വച്ചിരിക്കുന്ന രീതികൾ ഫുള്ള് കണ്ടു തീർക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതൊരു സിനിമയായിട്ട് നമ്മൾ പോയി കാണുമ്പോൾ, ഒട്ടും തന്നെ ഇതിന് ജീവനില്ല. ഒട്ടും തന്നെ ജീവനില്ലെന്ന് മാത്രമല്ല, തീരെ അവശ നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റോറിയും കൂടിയാണ്. ജോജു ജോർജ്, പൂർണിമ, ഇന്ദ്രജിത്ത്, നിവിൻ പോളി, ഈ പെർഫോമൻസ് എനിക്ക് കുറച്ച് അടിപൊളിയായിട്ട് തോന്നി. ഇതിൽ ജോജു ജോർജ്, പൂർണിമ, ഇന്ദ്രജിത്ത് കിട്ടലിനായിട്ട് തോന്നി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും എടുക്കുമ്പോൾ, ഇവർ മൂന്ന് പേരും എല്ലാ ക്യാരക്ടേഴ്സും എടുക്കുമ്പോൾ, ഒട്ടുമിക്ക ക്യാരക്ടേഴ്സിനും ഭയങ്കര വയ്യായികയാണ്, ഭയങ്കര പാടില്ലായ്മയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പടം. ഒരു ഇൻ്റർവെല്ലിന് കുറച്ച് തൊട്ട് മുന്നൂരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. കുഴപ്പമില്ല, നമുക്ക് അവിടെയൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ തോന്നും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് രസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഇല്ല. അവിടെയാണ് ജോജു ജോർജിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഗംഭീര പെർഫോമൻസാണ്. ഇടിക്കുന്ന ഓരോ ഇടിയും അല്ലെങ്കിൽ പറയുന്ന ഓരോ ഡയലോഗും, ഈവൻ അദ്ദേഹത്തിനെ നടത്തുവാണെങ്കിലും, എല്ലാം സൂപ്പറാണ്. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഇൻ്റർവെല്ലിലോട്ടൊക്കെ അടുക്കുമ്പോൾ, ഇൻ്റർവെല്ലിന് കുറച്ച് മുമ്പ് തന്നെ കളറായിട്ട് മാറുന്നുണ്ട് ചിത്രം. ഇൻ്റർവെല്ലൊക്കെ വളരെ പെട്ടെന്ന് ഒരു കുണ്ടേ നിർത്തിയ പോലെയാണ് തോന്നിയത്. അതായത് എനിക്ക് തോന്നിയത് തിയേറ്ററിൽ കറണ്ട് പോയെന്നാണ്, അല്ലെങ്കിൽ ഫിലിമിൻ്റെ വല്ല പ്രശ്നം കൊണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ തിയേറ്ററിൻ്റെ സംതിങ് എന്തോ തകരാറ് കൊണ്ടോ നിന്ന് പോയെന്നാണ്. അർജുന ശോകനെ കാണിക്കുന്നു, വളരെ പെട്ടെന്ന് സ്റ്റോപ്പാവുന്നു. കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഇൻ്റർവെല്ലിന് എഴുതി കാണിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ചായ കുടിക്കാനൊക്കെ പോകാൻ തോന്നുന്നത്. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ, ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ ആ തിയേറ്ററിൻ്റെ അടുത്ത് വല്ല ബന്ധു വീടോ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വല്ല പഞ്ചായത്തിൽ വല്ല കരടക്കാനോ അങ്ങനെ വല്ല പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി അടച്ചെന്നും വന്നിട്ട് ബാക്കി സിനിമ കണ്ടാലും നമുക്ക് നഷ്ടമൊന്നുമില്ല. നമുക്ക് ആ സ്റ്റോറി മനസ്സിലാവുകയൊക്കെ ചെയ്യും. നഷ്ടമായെന്ന് തോന്നില്ല ആ സമയം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഈ പടം കണ്ടുകൊണ്ടിരുന്ന തിയേറ്ററിൽ തന്നെ ഇൻ്റർവെല്ലിന് മുന്നേ ഓരോ ആൾക്കാരുടെ ഇടയിലിടയിൽ ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചായ കുടിക്കാനായിരിക്കും, മറ്റായിരിക്കും, ഫോൺ വിളിക്കാനായിരിക്കും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പിടിച്ചിരുത്താൻ ഒട്ടും തന്നെ ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ജീവനുള്ള കഥയാണ്, റിയൽ ആയിട്ടുള്ള കഥയാണ്. പക്ഷേ സിനിമയായിട്ട് കാണിച്ചപ്പോൾ ഒട്ടും തന്നെ ജീവനില്ല, ഫുൾ വയ്യായികയാണ് പടത്തിൽ മുഴുവൻ. ഇനി ഇതിൻ്റെ പെർഫോമൻസിലോട്ട് വരുമ്പോൾ, ജോജുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഗംഭീരമാണെന്ന്. പൂർണിമ, ഇന്ദ്രജിത്ത് അടിപൊളിയായിട്ട് തോന്നി. രണ്ട് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്, അതായത് പ്രായം കുറവുള്ള സമയത്തെയും പ്രായം കൂടിയ സമയത്തെയും കാണിക്കുന്നുണ്ട്. ഇതിൽ പ്രായം കൂടിയ സമയത്താണ് ആ സിനിമയിൽ ഭൂരിഭാഗം കാണിക്കുന്നത്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതലുള്ളതും പൂർണിമ, ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടർ തന്നെയാണ്. അത് അടിപൊളിയാണ്, നല്ല കിടിലിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി നിമിഷ, സജയൻ്റെ നോക്കുമ്പോഴും എനിക്ക് അത്ര ഗംഭീരമായിട്ടൊന്നും തന്നെ തോന്നിയില്ല, ഒട്ടും തന്നെ ഇൻട്രസ്റ്റിംഗ് അല്ല. അർജുന അശോകൻ്റെ ക്യാരക്ടർ എടുക്കുമ്പോഴും, ഇതിന് മുന്നേ അർജുന അശോകൻ്റെ എല്ലാ സിനിമകളും വെച്ച് പരിശോധിക്കുമ്പോഴും ഒന്നും തന്നെ അത് പെർഫോം ചെയ്യാനായിട്ടില്ല. കാര്യമായിട്ടുള്ള ഒരു റോളുമില്ല. നിവിൻ പോളിൻ്റെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ആ ക്യാരക്ടർ സൂപ്പറായിട്ട് നമുക്ക് ആ ക്യാരക്ടർ വരുമ്പോൾ ഓരോ സീനുകളും നമുക്ക് കണ്ടിരിക്കാനായിട്ട് തോന്നും. പിന്നെ ഈ സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ഹൈപ്പ് കൊടുത്തൊരു സിനിമയാണ്. ഈ ഹൈപ്പ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് വെറുതെ ഉണ്ടാകുന്നതല്ല. അല്ലെങ്കിൽ നിവിൻ പോളിൻ്റെ പേരൊക്കെ എഴുതി കാണിക്കുമ്പോൾ നിവിൻ പോളി എന്ന് പറഞ്ഞാൽ ഹൈപ്പ് ഉണ്ടാകുന്നതോ, അല്ലെങ്കിൽ ഇത് രാജീവ് രവിയുടെ സിനിമയാണ് അങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാകുന്നോ ഒന്നുമല്ല. ഈ രാജീവ് രവിയുടെ കമ്മട്ടിപ്പാടം എന്ന സിനിമ എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് സിനിമയാണ്.
ഇന്നും ഒരു സിനിമ കമ്മട്ടിപ്പാടം കണ്ടിട്ട് അതിലെ ഡയലോഗ് ഇന്നും മനസ്സിലുണ്ട്. അതിൽ വിനായകൻ്റെ പല സീനുകളും ഇന്നും നമ്മൾ ഫോണിലോ ടി വിയിലോ എവിടെയെങ്കിലും കാണുമ്പോൾ നമ്മളത് ഒന്നിരുന്ന് കണ്ടു നോക്കും, ഒരു നഷ്ടവുമില്ല. പക്ഷേ ഈ തുറമുഖം കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല ആലോചിക്കാനായിട്ട്. എന്താണുള്ളത്? ഒരു എന്തെങ്കിലും ഡയലോഗ് ഉണ്ടോ ഓർത്തിരിക്കാൻ? ഇല്ല. എന്തെങ്കിലും സീനുകളുണ്ടോ? എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ഒരു സ്റ്റോറി എന്തെങ്കിലും തരത്തിൽ ഗംഭീരമായിട്ട് നമുക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടറിൻ്റെ പേരോ അവരുടെ എന്തെങ്കിലും വലിയ പെർഫോമൻസോ പാട്ടോ സ്റ്റണ്ടോ ഒന്നും തന്നെ ഓർത്തിരിക്കാനില്ല. ജോജുവിൻ്റെ ഒരു ഒന്ന് രണ്ട് സീനുകൾ ഒഴിച്ചാൽ കാര്യമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഒരുപാട് ഹൈപ്പ് കൊടുത്തു. 3 തവണ ഈ സിനിമ റിലീസ് തീയതി മാറ്റി വെച്ചാണ്. ഞാൻ വിചാരിച്ചത് മനഃപൂർവ്വം ചെയ്തായിരിക്കുമെന്ന് വിചാരിച്ച്. പക്ഷേ ഈ അടുത്ത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ നിവിൻ പോളിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് മനസ്സിലായത് നിർമ്മാതാവിൻ്റെ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റും കാരണമൊക്കെയാണ് അങ്ങനെ മാറ്റിവെച്ചത്. അത് ഇവർക്കും ഈ അഭിനയിച്ചേക്കുന്ന ആൾക്കാർക്കും ഒത്തിരി പ്രശ്നങ്ങളും പ്രഷറും ഒക്കെ ഉണ്ടായെന്നും പറഞ്ഞു. പിന്നീട് അതിനുശേഷം ലിസ്റ്റൻ സ്റ്റീഫൻ ഏറ്റെടുക്കുകയും ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പുറത്തിറക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേയധികം പ്രശ്നങ്ങൾ സിനിമയുടെ പുറകിലുണ്ട്. പിന്നെ റിയൽ സ്റ്റോറിയാണ്. ഓൾറെഡി നിവിൻ പോളി പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു പക്കാ കൊമേഴ്ഷ്യൽ പടമല്ല, ഒരു സ്ലോ സ്പേസിൽ പോകുന്ന പടമാണ്, ആ രീതിയിൽ തന്നെ കാണുക എന്നും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ, ഇത് ശരിക്കും പറഞ്ഞൊരു ഫാമിലി പടമായിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല. ഫാമിലിയായിട്ടാണ് പോകുന്നതെങ്കിൽ കുട്ടികൾ ഉറപ്പായിട്ട് ഉറങ്ങും. കുട്ടികൾ മാത്രമല്ല, ആ മുഴുവൻ പേര് ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും അവിടെ ഇരുന്ന്. ഞാൻ ഉറങ്ങാതെ ഒരു കണക്കിന് ഇങ്ങനെ മുഴുവനും പിടിച്ചു വെച്ചിട്ടിരിക്കുകയായിരുന്നു. ആ ഒരു ക്ലൈമാക്സിലൂടെ എത്താൻ വേണ്ടി, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നു, എന്താണ് അവസാനം സംഭവിക്കുന്നത്, ആ റിയൽ ഇൻസിഡൻ്റ് എങ്ങനെയാണ് ഇവർ കാണിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി അതിലേക്കൊരു ആകാംക്ഷയോടെ മനഃപൂർവ്വം ഇരിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് കുറച്ചെങ്കിലും ഉറങ്ങിയിട്ട് ബാക്കിയെങ്കിലും ഉറങ്ങാതിരിക്കാൻ പറ്റിയത് എന്നാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ തുറമുഖം എന്ന് പറയുന്ന സിനിമ ഞാൻ, അല്ലെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. ഒരു മൂവി റിവ്യൂയോ അല്ലെങ്കിൽ മൂവി അനലിറ്റിക്സോ അല്ലെങ്കിൽ മൂവി ക്രിറ്റിസൈസമോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഒപ്പീനിയൻ. ഇത് കാണാൻ പോയ ഒരു സാധാരണ പ്രേക്ഷകൻ മാത്രമാണ് ഞാൻ. എനിക്ക് ഈ പടം തീരെ ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ലാഗായിട്ട് തോന്നി, ഒട്ടും തന്നെ പിടിച്ചിരുത്തുന്നില്ല. തീരെ ശോകാവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന പടമാണ്. എക്സെപ്റ്റ് ജോജു ജോർജ്, പൂർണിമ, ഇന്ദ്രജിത്ത് ഇവരുടെ പെർഫോമൻസ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള റോളോ സംഭവങ്ങളോ പെർഫോമൻസുകളോ ഒന്നും ബാക്കി ആർക്കും തന്നെ ഉണ്ടായിട്ട് തോന്നിയില്ല. ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത്. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യാം. എന്താണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഈ ഒരു ഒപ്പീനിയൻ കേട്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ സിനിമക്ക് പോകാതിരിക്കരുത്. ഈ സിനിമക്ക് മാത്രമല്ല, ഒരു സിനിമക്കും ഞാൻ എൻ്റെ കണ്ണും കൊണ്ടാണ് കാണുന്നത്, എൻ്റെ രീതിയിലാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ രീതിക്കാണ് കാണുന്നത്, നിങ്ങളുടെ കണ്ണും കൊണ്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടാം, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം, ചിലപ്പോൾ ആ ഒരു റിയൽ സംഭവം ആ ഒരു സ്റ്റോറി മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ഓ ഇങ്ങനെയൊക്കെയാണല്ലോ അപ്പം അന്നവിടെ നടന്നത്, ഇത്രയധികം പ്രശ്നങ്ങൾ ഈ തൊഴിലാളികൾക്ക് ഉണ്ടായി, അങ്ങനെ അവരുടെ ലൈഫിൻ്റെ കുറേ കാര്യങ്ങൾ പാഠമായിട്ടൊക്കെ പഠിക്കാൻ പറ്റുമ്പോൾ അതും ഒരു വലിയൊരു പോസിറ്റീവ് കാര്യമാണല്ലോ. അപ്പോൾ സിനിമ നന്നായിട്ട് തോന്നാം. എനിക്കങ്ങനെയൊന്നും കാര്യമായിട്ട് തോന്നിയില്ല. എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു.